പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എല്ലാം കൃത്യം കൃത്യമായിരിക്കണം. ആര് കണ്ടാലും ഒരു സംശയം തോന്നരുത്. ശരി മാഡം. എല്ലാം ഓക്കെ അല്ലേ? പിന്നല്ലാതെ ഈ കല്യാണി ആരാണെന്ന് നാത്തൂൻ കണ്ട. കാര്യങ്ങൾ എളുപ്പമായല്ലോ.
അയ്യോ ചതിച്ചു ചതിച്ചു കല്യാണി. എന്താ എന്താ ചേച്ചി? അതെ അവർ രക്ഷപ്പെട്ടു. രണ്ടും കൂടെ വന്നിരിക്കണോ? ചുമ്മാ ഭ്രാന്ത് പറയല്ലേ ചേച്ചി. ഞാൻ ഈ കണ്ണോണ്ട് കണ്ടതാ. സംശയം ഉണ്ടെങ്കി വന്ന് നോക്ക്. മോനെ നീ എന്താണ് ഇത്ര വൈകിയത്? അയ്യോ കല്യാണ മുഹൂർത്തം കഴിഞ്ഞല്ലോ. ഏയ് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി 25 മിനിറ്റ് കൂടെ ഉണ്ട്. ഇപ്പൊ പുറപ്പെട്ടാലും മതി, എല്ലാരും വിളിച്ചോ, വേഗം ഇറങ്ങാം. അത് പിന്നെ ശരിക്കും സംയുക്ത ഒളിച്ചോടിയില്ലായിരുന്നോ? ഒളിച്ചോടുകയോ? ഞാനോ? എന്തിന്? അല്ല അത് പിന്നെ കല്യാണിയുടെ പ്രവചനം. എന്ത് പ്രവചനം? ചുമ്മാ നേരങ്ങളെ അത് ഇറങ്ങാൻ നോക്ക്. എന്ത് വില കൊടുത്തും നമ്മൾ ഇന്ന് ഈ കല്യാണം നടത്തും. അല്ല ഹർഷൻ എവിടെ? അവൻ നിങ്ങളെ അന്വേഷിച്ചു പോയിരിക്കാ. ഞങ്ങളെ അന്വേഷിച്ചോ? എന്തിന്? ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് എത്തിക്കോളാന്ന്. മോളെ നീ ഇതിപ്പോ വന്നു, നീ ഇതെവിടെയായിരുന്നു? ഇവരൊക്കെ പറഞ്ഞത് മോളെ. മോളെ ചേച്ചി, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയല്ലോ മോനെ. മുഹൂർത്തം തെറ്റിക്കണ്ട, ഇപ്പൊ തന്നെ വൈകിയില്ലേ. എന്നാ ഞാൻ പോയി അച്ഛനെ വിളിച്ചിട്ട് വരട്ടെ. പാവം, നിങ്ങളെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുക അവിടെ. അല്ല ഹർഷം വരാതെ നമ്മൾ എങ്ങനെയാ ഇറങ്ങുന്നത്? അവനങ്ങ് വന്നോളും, നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്ക്. അച്ഛാ
അയ്യോ, യതീന്ദ്രൻ ചേട്ടൻ എഴുതിയതാന്ന് തോന്നുന്നു, വായിക്കട്ടെ. പ്രിയപ്പെട്ട പാറു, നീ എന്നോട് ക്ഷമിക്കണം. അപമാന ഭാരം സഹിക്കാതെ ഞാൻ ആത്മഹത്യ ചെയ്യാണ്. നമ്മുടെ മോൾ സംയുക്ത നമ്മളെ ചതിച്ചു. എന്താ നിങ്ങൾ പറയുന്നേ? ഞാനല്ല, ഇതിൽ എഴുതി വെച്ചത് വായിച്ചതാ. ഞാൻ പോട്ടെ പാറു, നീ എന്നെ ശപിക്കല്ലേ. വേറെ വഴിയില്ലഞ്ഞിട്ട ഇന്ന് സ്വന്തം എതിയട്ട്. അപ്പൊ കല്യാണം മുടങ്ങിയല്ലേ? എന്റെ ഈശ്വര, ഇത് എന്തൊരു വിധിയാ! ഇതെല്ലാം തെക്കു വശത്തേക്ക് നിർത്തി വെച്ച് അവിടെ ആ വശത്തേക്ക്. രാജീവനേത്രം പ്രയാണായ സത്വരം രാമഭക്വാ
അഭിലേഖ ഒന്ന് വന്നു. ഞാൻ ഹോസ്റ്റലിൽ പോയ പേട്ട സമ്പ്രദ അവിടുന്ന് പോകുന്നു തന്നെ അവര് പറഞ്ഞു. പിന്നെ അവളിത് എവിടെ പോയി? ഞാനേതായാലും വരുന്നവരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എടാ എന്തായാലും ഇതിപ്പോ തൽക്കാലം ഇവിടെ ആരും അറിയണ്ട. ആദ്യം അച്ഛന്റെ അടക്കം കഴിയട്ടെ. സമ്പ്രദ എവിടെയെന്ന് എട്ടത്തെയും സത്യത്തെയും ചോദിച്ച എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഒഴിവാക്കാം. നീ വാ. അല്ല മോളെ, ബോഡി നമുക്ക് പുത്തൻ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ? അതല്ലേ അതിന്റെ ശരി. നിങ്ങളുടെ അമ്മയോട് ഈ സമയത്ത് ഇങ്ങനെയൊരു കാര്യം ഞാൻ എങ്ങനെയാ സംസാരിക്കുക? അല്ല, തീരുമാനം പറയേണ്ടത് ഞാനാ. എന്റെ തീരുമാനം ഞാൻ പറയാം. അച്ഛനെ നമ്മൾ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല, ഇവിടെ ഈ മണ്ണിൽ അടക്കുന്നു. ഇക്കാര്യത്തിൽ ഇനിയൊരു മാറ്റമില്ല. ദഹനത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. അല്ല മോനെ, അതെങ്ങനെയാ ശരിയാവ? സ്വന്തമായിട്ട് ഒരുപിടി മണ്ണുള്ളപ്പോ അവിടെ അടക്കാനല്ലേ ആരും ആഗ്രഹിക്ക? മരിച്ചവർക്ക് എന്ത് ആഗ്രഹമേ? അതൊക്കെ ജീവിച്ചിരിക്കുന്നവരുടെ അന്ധവിശ്വാസങ്ങളല്ലേ? എന്നാലും മോനെ, ചില നാട്ടുമര്യാദകളൊക്കെ ഉണ്ടല്ലോ. പുത്തം വീട്ടിലെ യതീന്ദ്രനെ എങ്ങനെയാ കളപ്പുരക്കിൽ ദഹിപ്പിക്കുന്നത്? പുത്തം വീട്ടിലെ യതീന്ദ്രന് ജീവിതം വഴിമുട്ടിയെന്ന് തോന്നിയപ്പോ കളപ്പുരക്കിലെ ഉത്തരത്തിൽ ജീവൻ എടുക്കാൻ അപമാനം തോന്നിയില്ലെങ്കിൽ ഈ മണ്ണിൽ ദഹിച്ചു ചേരാനുള്ള അവകാശമുണ്ട്. അമ്മയ്ക്ക് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷേ പാർവതി സമ്മതിക്കൂ? അമ്മയോട് ഞാൻ സംസാരിച്ചോളാം. ഓ